കോഴിക്കോട് ജില്ലയിൽ ബ്ലാക്ക്മാൻ്റെ വിളയാട്ടം എന്ന പേരിലെ അഭ്യൂഹം കുറേ നാളായി കേൾക്കുന്നുണ്ട്. നിരവധി ചെറുപ്പക്കാർ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇത്തരത്തിൽ ബ്ലാക്ക്മാനെ പിടിക്കാനായി രാത്രിയിൽ കാത്തിരുന്നിട്ടുണ്ട്. നാട്ടുകാർ ഒന്നടങ്കം ഇറങ്ങുന്ന പല സന്ദർഭങ്ങളും പലയിടത്തും ഉണ്ടായി. ഈ നാട്ടുകാർക്കെതിരെ ലോക്ക്ഡൗൺ ലംഘിച്ചതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അങ്ങനെ കൂനിൽമേ കുരു എന്ന രീതിയിലാണ് കോഴിക്കോട്ടെ പല പ്രദേശങ്ങളിലും ഇപ്പോൾ നാട്ടുകാർ അനുഭവിക്കുന്നത്. കാരണം ബ്ലാക്ക്മാൻ്റെ ശല്യം ഒരു വഴിക്ക് അയാളെ ആ ബ്ലാക്ക്മാനെ പിടിക്കാൻ പുറത്തിറങ്ങിയാൽ ലോക്ക്ഡൗൺ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ പോലീസിൻ്റെ കേസ്. അങ്ങനെ കുടുങ്ങിപ്പോയ നിരവധി നാട്ടുകാരാണ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കിടെ 30 ബ്ലാക്ക്മാൻമാരെ കോഴിക്കോട്ട് നിന്ന് പോലീസ് പിടികൂടിയിരിക്കുന്നു. പോലീസ് പറയുന്നത് ഇതിൽ പലരും ലഹരിക്ക് അടിമപ്പെട്ടവരാണ്. അവർക്ക് ലഹരി കൈമാറ്റം നൽകാനായി, കഞ്ചാവടക്കമുള്ള ലഹരി കൈമാറ്റം നടത്താനായി ഒരു ഭീതിയുടേതായിട്ടൊരു അന്തരീക്ഷം വേണം, ആരും പുറത്തിറങ്ങരുത്. അത്തരമൊരു അന്തരീക്ഷത്തിൽ മാത്രമേ ഇതിൻ്റെ ക്രയവിക്രയം നടക്കുകയുള്ളൂ. കഞ്ചാവടക്കം, അതിൽ പാൻപരാഗടക്കം, അങ്ങനെ നിരോധിച്ച ലഹരി വസ്തുക്കളുടെ ക്രയവിക്രയം നടക്കണമെങ്കിൽ ഇത്തരമൊരു ഭീതിയുടെ അന്തരീക്ഷം വേണം. അതിൻ്റെ ഭാഗമായിട്ട് ബോധപൂർവമാണ് ഇത്തരം ബ്ലാക്ക്മാൻ്റെ നിലപാട്, അല്ലെങ്കിൽ അവർ അത്തരമൊരു ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 30 പേരാണ് ഈ കൂട്ടത്തിലുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ ഇവരിൽ നിന്ന് ഇവരെ ഈ 30 പേരെ പിടികൂടി. പലരുടെയും വീട്ടിൽ നിന്ന് കറുത്ത കോട്ടും ഒപ്പം തന്നെ മുഖംമൂടിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നഗരത്തിൽ പലയിടത്തും അജ്ഞാത രൂപങ്ങളെ കണ്ടെന്നുള്ള പ്രചരണം തുടങ്ങിയത് 3 മുൻപാണ്. ജനലുകളിൽ തട്ടുക, അടുക്കള വാതിൽ വന്ന് തട്ടുക, വാതിൽ തുറക്കുമ്പോൾ ഓടിമറയുക, വീടുകൾക്ക് നേരെ കല്ലും വടിയും എടുത്തെറിയുക, പൈപ്പ് തുറന്നു വിടുക തുടങ്ങിയവയാണ് ഈ ബ്ലാക്ക്മാൻമാരുടെ പരിപാടികൾ. ഇത് ഒരാളാണെന്ന് നാട്ടുകാർ പറയുന്നു, അല്ല പലരുണ്ടെന്ന് പറയുന്നു. ഒരേ സമയത്ത് പല ഇടങ്ങളിൽ ഇത്തരം അക്രമം ഉണ്ടായതോടുകൂടി ഒന്നല്ല, ഇതൊരു വലിയ സംഘമാണ് എന്ന വിശ്വാസത്തിലേക്ക് നാട്ടുകാർ എത്തിച്ചേർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടുകാർ കൂട്ടം കൂടിയത്. അവർക്കെതിരെ കേസെടുത്തു. പിന്നീട് പോലീസ് സ്വതന്ത്രമായി അന്വേഷിച്ചപ്പോഴാണ് ഈ സംഘത്തെ കാണുന്നത്. പല ഇടത്തും പലരും ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമായത് പോലീസിൻ്റെ അന്വേഷണത്തിനാണ്. അങ്ങനെ രണ്ടാഴ്ചയ്ക്കിടെ 30 പേരെയാണ് ഇത്തരത്തിൽ പിടികൂടിയത്. ബേപ്പൂർ, മാറാട്, പന്തീരങ്കാവ്, നല്ലളം കസബ സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് 30 പേരെ പോലീസ് രണ്ടാഴ്ചയ്ക്കിടെ പിടികൂടിയത്. ഇവർ സ്ഥിരമായി കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറയുന്നുണ്ട്. പിടിയിലാകുമ്പോൾ എല്ലാവരും കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചത്. 14 പാലാഴി ജംഗ്ഷനിൽ പിടിയിലായ യുവാവിനെയാണ് നാട്ടിൽ പ്രചരിക്കുന്ന ബ്ലാക്ക്മാൻ കഥകളുമായി കൂടുതൽ സാമ്യമുള്ളത്. വലിയ പൊക്കമുള്ള ഒരു യുവാവാണ് ഇയാൾ. ഇയാളാണ് ഏറ്റവും കൂടുതൽ ശല്യമുണ്ടാക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത്. ഏതായാലും 30 ബ്ലാക്ക്മാൻമാരെയും ഒരുമിച്ച് പിടികൂടാനായതിൻ്റെ ആശ്വാസത്തിലാണ് പോലീസ്. നാട്ടുകാരും ഇപ്പോൾ വലിയ ആശ്വാസത്തിൽ കഴിയുന്നു.